हेलो स्टूडेंट्स हेलो आल्केन्स एलिमिनेशन रिएक्शन्स ई वीडियो डिस्कस इवे एलिमिनेशन रिएक्शन डीहाइड्रो हालोजनेशन दैट इज रिमूवल ऑफ ए हाइड्रोजन हैलाइड मॉलिक्यूल विच कैन बी जनरली रिप्रेजेंटेड एज एचएक्स वेयर एक्स इज ए हालोजन एटम व्हेन हालो आल्केन्स विथ बीटा हाइड्रोजन एटम आर हीटेड विथ अल्कोहलिक KOH दे अंडरगो डीहाइड्रो हालोजनेशन टू फॉर्म आल्केन्स दीज रिएक्शन्स आर कॉल्ड बीटा एलिमिनेशन्स बिकॉज द हाइड्रोजन एटम प्रेजेंट एट द बीटा पोजीशन ऑफ द हालो आल्केन ईज रिमूव्ड ई रिएक्शन प्रधानमायुम रेंडु कार्यंगलाण अरिंजिरिक्केंडत ओन्नामत्ते कार्यम ഈ റിയാക്ഷനിലെ റിയേജന്റ് ദാറ്റ് ഈസ് ആൽക്കഹോളിക് KOH ആൽക്കഹോളിക് KOH മീൻസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ സോ ഹാലോ ആൽക്കെയിന് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ചെയ്യാനുള്ള റിയേജന്റ് ഏതാണ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓക്കെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ വിത്ത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം എന്നുള്ളതാണ് ഇനി എന്താണ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം എന്ന് നോക്കാം ഇതൊരു ഹാലോ ആൽക്കെയിൻ ആണ് ഇവിടെ ഹാലോജൻ ആറ്റം ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ആൽഫ കാർബൺ ആറ്റം ആണ് ഈ ആൽഫ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാർബൺ ആറ്റംസും ബീറ്റ കാർബൺ ആറ്റം ആണ് അതുപോലെ നെക്സ്റ്റ് കാർബൺ ആറ്റം ഗാമ കാർബൺ ആറ്റം ആൻഡ് ദ നെക്സ്റ്റ് കാർബൺ ആറ്റം ഡെൽറ്റ കാർബൺ ആറ്റം അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ആൽഫ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റംസിനെയും ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്നാണ് പറയുന്നത് അതുപോലെ ബീറ്റ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റംസിനെയും ബീറ്റ ഹൈഡ്രജൻ ആറ്റംസ് എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇങ്ങനെ ബീറ്റ ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള ഹാലോ ആൽക്കെയിൻസിന് മാത്രമേ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹാലോ ആൽക്കെയിൻ്റെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ സോ ഇതിലെ ആൽഫ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഹാലോജൻ ആറ്റം ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റമാണ് ആൽഫ കാർബൺ ആറ്റം അതുപോലെ ആൽഫ കാർബൺ ആറ്റത്തിനോട് ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാർബൺ ആറ്റംസും ബീറ്റ കാർബൺ ആറ്റംസ് ആണ് ഓക്കെ ദിസ് ഈസ് ബീറ്റ കാർബൺ ആറ്റം ഇനി ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡീഹൈഡ്രോ ഹാലോജിനേഷൻ മീൻസ് റിമൂവൽ ഓഫ് എ ഹൈഡ്രജൻ ഹാലൈഡ് ഇവിടെ ഹാലൈഡ് അയോൺ എന്ന് പറയുന്നത് ബ്രോമൈഡ് അയോൺ ആണ് സോ ഹൈഡ്രജൻ ഹാലൈഡ് ഏതായിരിക്കും ഹൈഡ്രജൻ ബ്രോമൈഡ് ആയിരിക്കും സോ ഒരു ഹൈഡ്രജൻ ബ്രോമൈഡ് മോളിക്യൂളാണ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് സാധാരണ എലിമിനേറ്റ് ചെയ്യുന്ന റിയേജൻസ് ഈ ആരോ മാർക്കിൻ്റെ താഴെയാണ് എഴുതാറുള്ളത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സൈഡിൽ പ്ലസ് ഇട്ടിട്ട് എഴുതാറുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത് ബ്രോമിൻ ആറ്റം എലിമിനേറ്റ് ചെയ്യുന്നത് ആൽഫ കാർബൺ ആറ്റത്തിൽ നിന്നാണ് അതേസമയം ഹൈഡ്രജൻ ആറ്റം എലിമിനേറ്റ് ചെയ്യുന്നത് ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഓക്കെ സോ ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനും ആൽഫ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ബ്രോമിൻ ആറ്റവും കൂടി ഹൈഡ്രജൻ ബ്രോമൈഡായി എലിമിനേറ്റ് ചെയ്യും ആൻഡ് ഇറ്റ് കാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മൈനസ് HBr അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ബ്രോമൈഡ് മോളിക്യൂളിനെ ആരോ മാർക്കിൻ്റെ താഴെ എഴുതാം അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ കൂടെ പ്ലസ് ഇട്ടിട്ടും എഴുതാം ഓക്കെ സോ ഹിയർ ദ പ്രോഡക്റ്റ് ഇസ് CH2 ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നും ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു അപ്പോൾ CH3 എന്നുള്ളത് CH2 ആയി നെക്സ്റ്റ് CH2 ഇവിടെയുള്ള BR എലിമിനേറ്റ് ചെയ്തു പോയി അല്ലേ സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഇത് കൂടാതെ ഈ ആൽഫ ബീറ്റ കാർബൺ ആറ്റംസിൻ്റെ ഇടയിലായി പൈ ബോണ്ട് കൂടെ ഫോം ചെയ്യും ഓക്കെ സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് എൻ ആൽക്കീൻ ഓക്കെ ഹിയർ ദ പ്രോഡക്റ്റ് ഇസ് ഈഥീൻ സോ ഈ റിയാക്ഷനിൽ ഒരു ഹൈഡ്രജൻ ഹാലൈഡാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് ആൽഫ കാർബൺ ആറ്റത്തിൽ നിന്നും ഹാലോജൻ ആറ്റവും ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നും
hydrogen atom koodi oru hydrogen halide molecule eliminate cheythu oru alkene form cheyyum. Okay, ini ee haloalkane de dehydrohalogenation engenaanennu nokkam. Ivide 3 beta carbon atoms undu, adilellam hydrogen atoms undu alle. Idile ede beta carbon atathileyum hydrogen atathine remove cheythal same product aanu kittunnathu. Okay, so ഇവിടെ ഈ ഒരു ബീറ്റാ കാർബൺ ആറ്റം ആണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലെ ഹൈഡ്രജനും ഈ ബിആറും കൂടി എച്ച്ബിആർ ആയി എലിമിനേറ്റ് ചെയ്തു പോകും. അതേസമയം ഈ ആൽഫ കാർബൺ ആറ്റത്തിന്റെയും ബീറ്റാ കാർബൺ ആറ്റത്തിന്റെയും ഇടയിൽ ഒരു പുതിയ പൈ ബോണ്ട് ഫോം ചെയ്യും. ഓക്കേ, സോ ദ പ്രോഡക്റ്റ് ഈസ് CH3 CCH3 ഡബിൾ ബോണ്ട് CH2 പ്ലസ് എച്ച്ബിആർ. ഓക്കേ, സോ ഈ റിയാക്ഷൻസിലെല്ലാം തന്നെ ബീറ്റ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഡീഹൈഡ്രോഹാലോജിനേഷൻ വഴി എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. സോ ദീസ് റിയാക്ഷൻസ് ആർ ഓൾസോ നോൺ ആസ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇനി ഒന്നിൽ കൂടുതൽ രീതിയിൽ ഡീഹൈഡ്രോഹാലോജിനേഷൻ നടക്കാൻ സാധ്യതയുള്ള ഹാലോ ആൽക്കെയിൻസിൻ്റെ കേസിൽ സെയ്റ്റ്സ് ഓഫ് റൂളിനെ ബേസ് ചെയ്താണ് ഡീഹൈഡ്രോഹാലോജിനേഷൻ നടക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ദ ഹാലോ ആൽക്കെയിൻ ക്യാൻ എലിമിനേറ്റ് ഹൈഡ്രജൻ ഹാലൈഡ് ഇൻ 2 ഡിഫറെൻ്റ് വേയ്സ്, ദ പ്രിഫേർഡ് ആൽക്കീൻ ഈസ് ദ വൺ വിച്ച് ഈസ് മാക്സിമം ആൽക്കൈലേറ്റഡ്, ദാറ്റ് ഈസ് വിച്ച് ക്യാരീസ് മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് attached to the doubly bonded carbon atoms. This generalization is known as Seitzev rule. അതായത് സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൻസ് ഉള്ള ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അതിന് കാരണം മോസ്റ്റ് ആൽക്കൈലേറ്റഡ് ആൽക്കീൻ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളായിരിക്കും. അതായത് ഒരു ആൽക്കീനിലെ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ആൽക്കീനിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. സോ അങ്ങനെയുള്ള ഒരു ആൽക്കീൻ ഈസിയായി ഫോം ചെയ്യും. ഈ ഒരു ഹാലോ ആൽക്കീനിൽ 2 ബീറ്റ കാർബൺ ആറ്റംസ് ഉണ്ടല്ലേ. ഇതിലെ ഓരോ ബീറ്റ കാർബൺ ആറ്റത്തിലെയും ഹൈഡ്രജൻ ആറ്റംസ് ഡീഹൈഡ്രോഹാലോജിനേഷനിൽ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ഡിഫറെൻ്റ് പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത്. ആദ്യം ഈ ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ CH3 CH CH3, ദിസ് വിൽ ബി ദ പ്രോഡക്റ്റ്. ഇനി ഈ ബീറ്റ കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കാം. ദാറ്റ് ഈസ് CH3 CH2 CH ഡബിൾ ബോൺ CH2. ഇനി ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? സോ അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ ദ മോസ്റ്റ് ആൽക്കൈലേറ്റഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. ഇനി ഏതാണ് മോസ്റ്റ് ആൽക്കൈലേറ്റഡ് ആൽക്കീൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസിനെ സെപ്പറേറ്റ് ആയി വരച്ച് നോക്കാം. സോ ഫസ്റ്റ് കോമ്പൗണ്ടിലെ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസ് ഇതാണെങ്കിൽ ഈ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു CH3 ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ആറ്റവും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH3 ആൻഡ് H. അതുപോലെ ഇവിടെ ഈ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒരു CH3 ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ആറ്റവും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HCH3. ഈ നെക്സ്റ്റ് മോളിക്യൂളിൻ്റെ കേസ് എന്താണെന്ന് നോക്കാം. Here the doubly bonded carbon atoms. ഇനി ഈ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഒരു ഈഥൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ആറ്റവും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH2 CH3 ആൻഡ് ഹിയർ വൺ ഹൈഡ്രജൻ ആറ്റം. ഇനി ഈ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HH. ഇതിൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൻസ്
ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏത് കോമ്പൗണ്ടിലാണ് ഈ കോമ്പൗണ്ടിലാണ് അല്ലേ ഇവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് ബാക്കി രണ്ട് ഹൈഡ്രജൻ ആറ്റംസും അതേസമയം ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ ബാക്കിയെല്ലാം ഹൈഡ്രജൻ ആറ്റംസ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ കോമ്പൗണ്ടിലാണ് സോ ദിസ് വിൽ ബി ദ മേജർ പ്രോഡക്റ്റ് സോ ദിസ് വിൽ ബി ദ മേജർ പ്രോഡക്റ്റ് ഓക്കെ These are the important points related to elimination reactions, that is dehydrohalogenation of haloalkanes. I hope you understood the topic. Okay, thank you.